80s കലാഭവന്റെ മിമിക്സ് പരേഡ് എന്ന് കേട്ടാൽ സദസ് നിറഞ്ഞ കവിയുമായിരുന്നു. അന്ന് കലാഭവന്റെ പരിപാടി എവിടെയുണ്ടെങ്കിലും സദസിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കലാഭവന്റെ മിക്ക പരിപാടികളിലും കാഴ്ചക്കാരനായിട്ട് കാണും ആ പെരുമ്പാവൂരുകാരൻ. പേര് ജയറാം. പരിപാടി കഴിഞ്ഞാൽ ബാക്ക് സ്റ്റേജിൽ ചെന്ന് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളെയും അഭിനന്ദിക്കാനും മറക്കില്ല ജയറാം. അന്ന് ജയറാം മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ താരവുമല്ലായിരുന്നു. തങ്ങളുടെ മിക്ക പരിപാടികളിലും മുൻപന്തിയിലുണ്ടായിരിക്കുകയും തങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ആ ചെറുപ്പക്കാരനെ കലാഭവന്റെ മിമിക്രിക്ക് താരങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു മിമിക്സ് പരേഡ് അവതരിപ്പിക്കാൻ കലാഭവൻ ടീം ശ്രീശങ്കര കോളേജിലെത്തി. കോളേജിലെത്തി വാനിൽ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ മറ്റൊരു മിമിക്രി ട്രൂപ്പിന്റെ പരിപാടി നടക്കുകയാണ്. സദസ്സിൽ നിറയെ പൊട്ടിച്ചിരിയും. പ്രോഗ്രാം കണ്ട് കലാഭവന്റെ ആർട്ടിസ്റ്റുകൾ ഞെട്ടി. പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് തങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനായ പെരുമ്പാവൂരുകാരൻ ജയറാം തന്നെ. അവതരിപ്പിക്കുന്നതെല്ലാം തങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായി വന്ന നമ്പറുകൾ. കലാഭവന്റെ സ്ഥിരം പ്രേക്ഷകനായ ജയറാം തങ്ങൾ അവതരിപ്പിക്കാൻ വന്ന എല്ലാ നമ്പറുകളും കോപ്പിയടിച്ച് മനോഹരമായി അവതരിപ്പിക്കുന്നു. സദസ്സിൽ തങ്ങൾക്ക് കിട്ടേണ്ട കയ്യടി മുഴുവനും ജയറാം നേടുന്നു. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പത്തിലായി കലാഭവൻ ടീമംഗങ്ങൾ. ജയറാം ചെയ്ത ഐറ്റങ്ങൾ തന്നെ ഇനിയും ചെയ്താൽ കോളേജ് വിദ്യാർത്ഥികൾ കൂകുമെന്ന് ഉറപ്പ്. തുടർന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ചില നമ്പറുകൾ അവതരിപ്പിച്ച് കലാഭവൻ ടീം തടിതപ്പി. ആ ജയറാം തന്നെയാണ് പിന്നീട് കലാഭവന്റെ നെടുന്തൂണായതും പിന്നീട് സിനിമയിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഇഷ്ടതാരമായി മാറിയതും.